അതെ, ഇനി നമ്മൾ ഒരു കൗതുക കാഴ്ചയിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ആദ്യമായി, ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു മീനിനെ കണ്ടെത്തിയിരിക്കുകയാണ്. അത് കേരളത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. ലോകത്തിൽ തന്നെ ആദ്യമായാണ് ഈ മത്സ്യത്തെ കണ്ടെത്തുന്നത്. മറ്റൊന്നുമല്ല, ഭൂഗർഭ ഏറ്റവും അടിയിൽ മാത്രം ജീവിക്കുന്ന, ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക തരം മത്സ്യമാണ്. വരാൽ വിഭാഗത്തിൽപ്പെട്ട മത്സ്യമാണ്. അത് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു, കേരളത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി ലെവിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ന്യൂസ് തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് ഇന്നുള്ളത് കൊച്ചിയിലെ സമുദ്ര പഠന ഗവേഷണ സർവകലാശാലയിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനോടകം തന്നെ വാർത്തകളിലൂടെയൊക്കെ കേരളത്തിൽ നിന്നും ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയ, പുതിയൊരു മത്സ്യനത്തെ കണ്ടെത്തിയ, ഒരേ ഒരു സാമ്പിൾ മാത്രം കണ്ടെത്തിയ ഒരു മത്സ്യം കുഫോസിൽ നിന്നുമാണ്, ഇവിടെ നിന്നുമാണ് അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നത്. ഈ സർവകലാശാലയിലെ ഡോക്ടർ രാജീവ് രാഘവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അപൂർവ ഇനം അനിച്ചന ഗോലം എന്ന അപൂർവ ഇനം മത്സ്യത്തെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തുന്നത്. മലപ്പുറം ജില്ലയിലെ ഊരകത്തു നിന്നുമാണ് ഈ അജീർ എന്നൊരു യുവാവിനാണ് ഈ മത്സ്യം കിട്ടിയത്. എന്തായാലും അതിനെ സംബന്ധിച്ച് അജീറിന് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വളരെ യാദൃശ്ചികമായ അജീർന്ന് കിട്ടിയ ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മളോട് വ്യക്തമാക്കാനായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ കുഫോസിൻ്റെ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ എ രാമചന്ദ്രനുണ്ട്. ഇത് ആക്സിഡൻ്റായിട്ടാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയത്. അത് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഏരിയയിൽ ഒരു പക്ഷേ അന്നത്തെ ആ ഫ്ലഡിനു ശേഷം പാടത്തേക്ക് ഒഴുകി വന്ന വെള്ളത്തിൽ കൂടി കിട്ടിയ സാമ്പിൾസാണിത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ സാമ്പിൾസ് നമ്മൾ ലഭ്യമാക്കി അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം അതിൻ്റെ റെവല്യൂഷണറി ലിങ്കേജ് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണെങ്കിൽ കണ്ടവാനം മെത്തഡോളജിക്കൽ പ്രോസസ്സിൽ കൂടി പോകണം. ഇപ്പോൾ നമുക്ക് സ്പീഷീസ് ഏതാണെന്നും അതിൻ്റെ ജീനറ ഏതാണെന്നും അത് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു മത്സ്യമാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്പീഷീസും അതുപോലെ തന്നെ ജീനറയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ജീൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ജീൻ ബാങ്കിനോട് സുരക്ഷിതമാക്കി കഴിഞ്ഞാൽ ഈ ചെന്ന ഗ്രൂപ്പിലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു മത്സ്യം മാത്രമല്ല, ഇത് ഓർണമെൻ്റൽ വാല്യൂ വളരെ കൂടുതലുള്ള ഒരു മത്സ്യ ഗ്രൂപ്പാണ് ചെന്ന ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ ഇത് അതിലും മനോഹരമായൊരു സ്പീഷീസാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സ്പീഷീസ്. ആ ഒരു സ്പീഷീസ് നമുക്ക് കൾച്ചർ ചെയ്ത് ബ്രീഡ് ചെയ്ത് കൾച്ചർ ചെയ്ത് എടുക്കാൻ സാധിച്ചാൽ അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് നിലനിർത്താൻ സാധിക്കും. അപ്പോൾ ആ ഒരു സൈഡിൽ നമ്മുടെ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്പീഷീസ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത് ഫർദറായിട്ട് ഗവേഷണം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുക. രണ്ടാമത്തെ കാര്യം, നമുക്കിത് അക്വേറിയത്തിൽ അല്ലെങ്കിൽ ആച്ചറികളിൽ ഉൽപ്പാദിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ആഗോള വിപണിയിൽ നമുക്കതൊരു പുതിയൊരു സ്പീഷീസായിട്ട് നമ്മുടെ തന്നെ തനതായ സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോളജിക്കൽ ഇൻഡിക്കേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തനതായ ഒരു മത്സ്യമായിട്ട് നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അജീർ കണ്ടെത്തിയ ആ അത്ഭുത മത്സ്യത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ലോകത്തിലെ അപൂർവമായ ഒരു മത്സ്യമായി ഇതിന് മാറിയത് എന്താണെന്നൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തിയത് കുഫോസിലെ പഠന സംഘമാണ്. പഠന സംഘത്തിന് ഡോക്ടർ രാജീവ് രാഘവൻ്റെ നേതൃത്വത്തിൽ നടന്ന നാലംഗ പഠന സംഘത്തിൻ്റെ ഭാഗമായ ടീം മെമ്പറായിരുന്ന വി കെ അനൂപ് എന്ന പി എച്ച് ഡി വിദ്യാർത്ഥി അദ്ദേഹം നമ്മളോടിപ്പം ചേരുകയാണ്. ലോകത്താദ്യ ആകെ 50 ചന സ്പീഷീസുകളാണ് ഉള്ളത്, വരാൽ ഇനങ്ങളാണുള്ളത്. ഇന്ത്യയിലെ ഒരു 15 ഇനങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സാണ് ഇതിനുള്ളത്. ഭയങ്കര രൂപത്തിൽ ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ നിങ്ങൾ മീനിനെ കണ്ടാൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും, ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീനാണെന്ന്. ശരിക്കും നമുക്ക് ഈ മീനിനെ ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്.
ഇപ്പം അജീർ എന്ന് പറയുന്ന പയ്യൻ ഊരകത്തു നിന്ന് അവനാണ് ആദ്യമായിട്ട് മീനെ കിട്ടുന്നത്. അപ്പോൾ അവന് എന്തൊരു വ്യത്യാസം തോന്നിയിട്ടാണ് അവൻ ആദ്യമായിട്ട് ഇതിനെ ഫോട്ടോ എടുക്കുന്നതും ഒരു ഗ്ലാസ്സിലിട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് അതൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു. അപ്പം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ആ ഇമേജിൽ നിന്നാണ് നമ്മൾ ഇപ്പം എന്താ പറയുക ഈ അനിഗ്മ ചന്ന വരെ എത്തിയത്. അപ്പം അത് കിട്ടിയതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് അവനെ കോണ്ടാക്ട് ചെയ്തു, അവിടെ പോയിട്ട് മീനിനെ കളക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ജനിതകപരമായിട്ടുള്ള സ്റ്റഡീസ് ബാക്കി സാധനങ്ങൾ ചെയ്തു, എല്ലാം മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എല്ലാം നോക്കി. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊരു പുതിയ സ്പീഷ്യസ് ആണ്, ഒരു സ്പീഷ്യസ് മാത്രമല്ല ഒരു പുതിയൊരു ജീനസ് കൂടിയാണ്. അപ്പം ലോകത്താകെ ചന്നിടയിൽ രണ്ട് ജീനസുകളാണുള്ളത്, ഒന്ന് ആഫ്രിക്കയിലും ഒന്ന് ഏഷ്യയിലും. അപ്പം അതിൽ നിന്നും എന്താ പറയുക ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു ജീനസാണ് ഈ അനിഗ്മ ചന്ന എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മളോട് കുവോസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഔദ്യോഗികമായി ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഈ പുതിയ സ്പീഷീസ് കണ്ടെത്തുക അല്ലെങ്കിൽ പുതിയ ജീനർ, ഇതിപ്പോൾ സ്പീഷീസ് മാത്രമല്ല ഒരു ജീനർ തന്നെ പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ജീനറിയിൽപ്പെട്ട അനേകം മറ്റു മത്സ്യങ്ങളും ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഭൂഗർഭജല മത്സ്യങ്ങൾക്ക് സാധാരണഗതിയിൽ പലതരത്തിലുള്ള എന്താ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ചിലതിന് കണ്ണുകൾ ഉണ്ടാവില്ല, ചിലതിൻ്റെ ബോഡിയിൽ ഭയങ്കര വൈറ്റിഷ് കളറായിരിക്കും, വലിയ കളേഴ്സ് പാറ്റേൺസും ബാക്കി സാധനം ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇത് അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യാസമാണ്. ഇതിന് കണ്ണുകളുണ്ട്, പക്ഷേ വളരെ ചെറിയ കണ്ണുകളാണ്. അപ്പം ബാക്കി എന്താ പറയുക ബ്രാൽ മത്സ്യങ്ങൾക്ക് വളരെ വലിയ കണ്ണുകളാണ്. പിന്നെ ഇതിൻ്റെ ശരീരം എന്ന് പറയുന്നത് ഒരു പാമ്പിൻ്റെ പോലത്തെ ഒരു ശരീരമാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ്. ബാക്കി ബ്രാലുകൾ അത്രയും ഫ്ലെക്സിബിളല്ല, അത്രത്തോളം ഈസിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ചിറകളുടെ രശ്മികളുടെ എണ്ണവും താഴെയുള്ള ചിറകളുടെ രശ്മികളുടെ എണ്ണവും ഇത് ആദ്യമായി കണ്ടെത്തുന്ന ഒരു പ്രത്യേക തരം വരാൽ എന്ന് പറയേണ്ടി വരും. ലെവിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.